എല്ലാവർക്കും ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജലി കരിക്കുലം കരിക്കുലം എന്താണ് കോൺസെപ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ ബേസ്ഡ് അല്ലെങ്കിൽ പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതിയെക്കുറിച്ചാണ് പഠിക്കുന്നത് നമുക്ക് വീഡിയോ കാണാം ും ടേം കരിക്കുലം ഇസ് ഡിറൈവ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കരിയർ വിച്ച് മീൻസ് പാത്ത് കരിക്കുലം എന്ന വാക്ക് ലാറ്റിൻ പദമായ കരിയർ എന്ന വാക്കിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത് കരിയർ എന്ന ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം പാത്ത് അല്ലെങ്കിൽ മാർഗം വഴി എന്നതാണ് കരിക്കുലം ഇസ് ദ പാത്ത് ത്രൂ വിച്ച് ദ സ്റ്റുഡൻറ്റ് ഹാസ് ടു ഗോ ഫോർവേഡ് ഇൻ ഓർഡർ ടു റീച്ച് ദ ഗോൾ എൻവിസേജ്ഡ് ബൈ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള മാർഗമാണ് പാഠ്യപദ്ധതി അതായത് ഒരു വിദ്യാർത്ഥി ഈ മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഈ വഴികളിലൂടെ എല്ലാം സഞ്ചരിച്ചാണ് അവൻ തൻ്റെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് അതിനു വേണ്ടിയുള്ളതാണ് പാഠ്യപദ്ധതി അല്ലെങ്കിൽ കരിക്കുലം എന്ന് പറയുന്നത് It includes all those experiences, activities and environmental influences which the student receives during his educational career for the realization of anticipated goals. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവന് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ പഠനാനുഭവങ്ങൾ പ്രവർത്തനങ്ങൾ കലാപരവും കായികപരവുമായ കാര്യങ്ങൾ എല്ലാം കൂടി ചേരുന്നതാണ് പാഠ്യപദ്ധതി അല്ലെങ്കിൽ കരിക്കുലം കരിക്കുലത്തിൻ്റെ അകത്ത് എന്താണ് ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസാണ് സമഗ്ര അനുഭവമാണ് കുട്ടിക്ക് പാഠ്യപദ്ധതിയിൽ നിന്ന് ലഭിക്കേണ്ടത് അതിൽ കലാപരവും ഉണ്ട് കായികപരവുമുണ്ട് പാഠ്യപരവും പാഠ്യേതരപരവുമായ കാര്യങ്ങളുണ്ട് ഇങ്ങനെ കുട്ടിക്ക് ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കരിക്കുലം അല്ലെങ്കിൽ പാണ്ഡ്യപദ്ധതി എന്ന് പറയുന്നത് ദർ ആർ ഡിഫറെൻ്റ് അപ്രോച്ചസ് ഇൻ കരിക്കുലം കൺസ്ട്രക്ഷൻ പാഠ്യപദ്ധതി രൂപീകരിക്കുന്നതിൽ ഒരുപാട് വ്യത്യസ്ത സമീപനങ്ങളുണ്ട് അതിലൊന്നാണ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം അല്ലെങ്കിൽ പ്രശ്നാധിഷ്ഠിത പാണ്ഡ്യപദ്ധതി നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം കേരള കരിക്കുലം ഫ്രെയിംവർക്ക്

അത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് കേരള ഗവൺമെൻറ് പാഠ്യപദ്ധതിയിൽ നടപ്പിലാക്കിയത് ദി ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം വാസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ഹോൾഡിംഗ് ഡിസ്കഷൻസ് വിത്ത് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ഓഫ് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ആൻഡ് ദ ജനറൽ പബ്ലിക് ഒരുപാട് പേരോട് ഒരുപാട് വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളോടൊക്കെ ചർച്ച ചെയ്ത് തയ്യാറാക്കിയ പാഠ്യപദ്ധതിയാണ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം അതിൽ അധ്യാപകരും അനധ്യാപകരും സാധാരണ ജനങ്ങളും നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻസിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം തയ്യാറാക്കിയിരിക്കുന്നത് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം ഇസ് എ നോവൽ ആൻഡ് യുണീക്ക് അപ്രോച്ച് ഇൻ സ്കൂൾ കരിക്കുലം ഡെവലപ്മെൻറ്റ് ഇൻ കേരള കേരളത്തിലാണ് ആദ്യമായിട്ട് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം നടപ്പിലാക്കിയത് അങ്ങനെ അങ്ങനെയൊരു പാണ്ഡ്യപദ്ധതി രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഒരുപാട് പേരുടെ പിന്തുണയും സഹകരണവും ഒക്കെ ഉണ്ട് ത്രൂ ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം ഓർ ഇഷ്യൂ ബേസ്ഡ് അപ്രോച്ച് ദ സ്റ്റുഡൻസ് ആർ സെൻസിറ്റൈസ്ഡ് ടുവേഡ്സ് ദ പ്രോബ്ലംസ് ഓഫ് ദ സൊസൈറ്റി ത്രൂ ദ ലേർണിംഗ് മെറ്റീരിയൽ ഇറ്റ്സ് അവരുടെ പുസ്തകങ്ങളിലൂടെ തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അവബോധം സൃഷ്ടിക്കുന്ന പാഠ്യപദ്ധതിക്കാണ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം എന്ന് പറയുന്നത് ഇറ്റ് പ്രിപ്പയർസ് ദ ലേണർ മെന്റലി ടു ആക്സെപ്റ്റ് ദ സൊസൈറ്റി ആസ് ഇറ്റ് ഈസ് കുട്ടികളുടെ പാഠ്യവസ്തുയിലൂടെ അവർക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കി എടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം ആരംഭിച്ചത് എന്താണ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം ഇറ്റ് ഇസ് ആൻഡ് അപ്രോച്ച് ഇൻ കരിക്കുലം കൺസ്ട്രക്ഷൻ ഇൻ വിച്ച് ദ സ്റ്റുഡൻസ് ആർ സെൻസിറ്റൈസ്ഡ് ടുവേർഡ്സ് ദ പ്രോബ്ലംസ് ഓഫ് ദ സൊസൈറ്റി ത്രൂ ദ ലേർണിംഗ് മെറ്റീരിയൽ ഇറ്റ്സെൽഫ് കുട്ടികളുടെ പാഠ്യവസ്തുവിലൂടെ സമൂഹത്തിൽ നടക്കുന്ന വിവിധ പ്രശ്നങ്ങളെ പരിചയപ്പെടുത്തുന്ന പാഠ്യപദ്ധതിക്കാണ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം അല്ലെങ്കിൽ പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ഇൻ ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം ഡിഫറെൻ്റ് ഇഷ്യൂസ് റിലേറ്റഡ് ടു അവർ ഫിസിക്കൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സ്പിയേഴ്സ് ആർ ഇൻക്ലൂഡഡ് നമ്മുടെ ഭൗതികവും സാമൂഹികവും സാംസ്കാരികവുമായ ചുറ്റുപാടുകളിലെ പ്രശ്നങ്ങളെയാണ് കുട്ടികൾക്ക് ഈ പാഠ്യപദ്ധതിയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഈ ഓരോ ചുറ്റുപാടുകളിലും ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇഷ്യൂസ് റിലേറ്റഡ് ടു പൊല്യൂഷൻ മലിനീകരണത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രശ്നങ്ങൾ അതിൽ എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ സോയിൽ പൊല്യൂഷൻ ഒക്കെ ഉണ്ട് ഇത് കുട്ടികളെ പരിചയപ്പെടുത്തുക ഇഷ്യൂസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ കൃഷി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ യൂസ് ഓഫ് ഹാമഫുൾ പെസ്റ്റിസൈഡ്സ് ഇൻ അഗ്രികൾച്ചർ കൃഷിയിൽ ഹാനികരമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുക അടുത്ത് ലാക്ക് ഓഫ് സയൻറ്റിഫിക് ലാൻഡ് വാട്ടർ മാനേജ്മെന്റ് ലാൻഡ് വാട്ടർ മാനേജ്മെൻറ്റിലെ പാകപ്പിഴകൾ ഒരുപാടുണ്ട് ഒരു മഴ പെയ്താൽ തന്നെ റോഡുകളിൽ വെള്ളം കെട്ടുന്ന അവസ്ഥയും ഡ്രെയിനേജുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതൊക്കെ സർവ്വ സാധാരണമാണ് ഇതൊക്കെ കുട്ടികളെ പരിചയപ്പെടുത്തുക ലാക്ക് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മാനവ വിഭവശേഷി വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താത്തതിൻ്റെ പാകപ്പിഴകൾ ലാക്ക് ഓഫ് കൾച്ചറൽ കോൺഷ്യസ്നെസ് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് വേണ്ട തിരിച്ചറിവില്ലാത്തത് ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ മാർജിനലൈസ്ഡ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക ഇഷ്യൂസ് റിലേറ്റഡ് ദ പബ്ലിക് ഹെൽത്ത് പൊതുജനാരോഗ്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുക ഇതെല്ലാം നമുക്കിടയിലുള്ള സർവ്വസാധാരണമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചിലതാണ് ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് പാഠ്യപദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം അല്ലെങ്കിൽ പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതി കേരളത്തിൽ നിലവിലുള്ള പാഠ്യപദ്ധതി ഈ സമീപന പ്രകാരമാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇഷ്യൂ ബേസ്ഡ് കരിക്കുലമാണ് ഇപ്പോഴത്തെ കേരള കരിക്കുലം അപ്പോൾ ആദ്യമായിട്ട് നടപ്പാക്കിയത് ഏതു വർഷമാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് അക്കാഡമിക് ഇയറിൽ അടുത്തത് എയിംസ് ഓഫ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം ഓർ ഇഷ്യൂ ബേസ്ഡ് അപ്രോച്ച് പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു കരിക്കുലം നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം ഫസ്റ്റ് വൺ ഫോർ സോഷ്യൽ റിഫോർമേഷൻ നമ്മുടെ സമൂഹത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സമൂഹത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന് വേണ്ട വികസനം കൊണ്ടുവന്ന് നല്ല രീതിയിൽ മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരണം അവരുടെ ജീവിത രീതിയും ജീവിത നിലവാരവുമൊക്കെ നല്ല രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി ആദ്യം വേണ്ടത് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെ തിരിച്ചറിയാനും അവയ്ക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനുമാണ് അതിനു വേണ്ടിയാണ് ഇഷ്യൂ ബേസ്ഡ് കരിപ്പുലം അടുത്തത് ഫോർ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ടു വർക്ക് ഫോർ സോഷ്യൽ ജസ്റ്റിസ് സാമൂഹിക നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കുട്ടികൾക്കുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കണം അടുത്തത് ടു ജനറേറ്റ് ബെറ്റർ സിറ്റിസൺ ഓരോ വ്യക്തിയും ഉത്തമ പൗരനാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം അടുത്തത് ടു പ്രമോട്ട് നാച്ചുറലിസ്റ്റിക് സ്പിരിറ്റ് നമുക്ക് പ്രകൃതിയോടൊരു പ്രതിബദ്ധത ഒരു സ്നേഹം പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെയൊക്കെ അറിഞ്ഞിരിക്കണം അടുത്തത് ടു ഡെവലപ്പ് ക്രിറ്റിക്കൽ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് കുട്ടികളിൽ നല്ല ചിന്തയും വിമർശന ബുദ്ധിയും വളർത്തിയെടുക്കുക അതുകൂടാതെ ധൈര്യപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുക ഇതൊക്കെയാണ് എയിംസ് ഓഫ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം അല്ലെങ്കിൽ പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് ഫോർ സോഷ്യൽ റിഫോർമേഷൻ ഫോർ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ടു വർക്ക് ഫോർ സോഷ്യൽ ജസ്റ്റിസ് ടു ജനറേറ്റ് ബെറ്റർ സിറ്റിസൺ ടു പ്രൊമോട്ട് നാച്ചുറലിസ്റ്റിക് സ്പിരിറ്റ് ടു ഡെവലപ്പ് ക്രിറ്റിക്കൽ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് അടുത്തതാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം എന്താണ് പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പ്രത്യേകതകൾ എന്ന് നോക്കാം ഫസ്റ്റ് വൺ കണക്ടി നോളജ് ടു ലൈഫ് ഔട്ട് സൈഡ് ദ സ്കൂൾ കുട്ടികളുടെ അറിവ് സ്കൂളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളല്ല സ്കൂളിന് പുറത്തേക്ക് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുക അതാണ് അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് കണക്റ്റിംഗ് നോളജ് ഓഫ് ലൈഫ് ഔട്ട് സൈഡ് ദ സ്കൂൾ അടുത്തത് ലേണേഴ്സ് മസ്റ്റ് ബി സെൻസിറ്റൈസ്ഡ് ഓൺ സോഷ്യൽ ഇഷ്യൂസ് ഇഷ്യൂസ് അറ്റ് ദ ലോക്കൽ ലെവൽ റീജണൽ ലെവൽ നാഷണൽ ലെവൽ ആൻഡ് ഗ്ലോബൽ ലെവൽ ആദ്യവരെ തങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക അതിനുശേഷം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള പ്രശ്നങ്ങളെ കുറിച്ച് കൂടി അവബോധം ഉണ്ടാക്കിയെടുക്കുക അടുത്തത് എൻഷുർ ദാറ്റ് ലേർണിംഗ് ഈസ് ഷിഫ്റ്റഡ് അവേ ഫ്രം റോട്ട് മെത്തേഡ് റോട്ട് മെമ്മറൈസേഷൻ അല്ലെങ്കിൽ റോഡ് ലേർണിംഗ് കുട്ടികളെ കാണാതെ പഠിപ്പിക്കുക എന്നുള്ളതിൽ നിന്ന് മാറ്റി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്ന രീതിയിലേക്ക് അവരെ ഉയർത്തി കൊണ്ടുവരണം എൻഷുർ ദാറ്റ് ലേർണിംഗ് ഈസ് ഷിഫ്റ്റഡ് എവേ ഫ്രം റോട്ട് മെത്തേഡ് ഓർ റോട്ട് മെമ്മറൈസേഷൻ അടുത്തത് എൻറീച്ചിങ് ദ കരിക്കുലം ടു പ്രൊവൈഡ് ഫോർ ദ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് റാദർ ദാൻ റിമെയിൻ ടെക്സ്റ്റ് ബുക്ക് സെൻറ്റേഡ് പുസ്തകാധിഷ്ഠിതമായിട്ടുള്ളൊരു പഠനത്തിൽ നിന്ന് മാറി കുട്ടികളെ ജീവിത കേന്ദ്രീകൃതമായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് എല്ലാ രീതിയിലുള്ള വികസനവും കുട്ടിക്ക് സാധ്യമാകുന്ന രീതിയിലായിരിക്കണം വാട്യപദ്ധതി രൂപീകരിക്കേണ്ടത് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് സെൻറ്റേർഡ് അല്ല എഡ്യൂക്കേഷൻ എന്താണ് ഇറ്റ് ഷുഡ് ബി ലൈഫ് സെൻറ്റേർഡ് ജീവിത കേന്ദ്രീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അടുത്തത് ദ പ്രോബ്ലംസ് ആർ ലേൺഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ലോക്കൽ ഇഷ്യൂ ഷുഡ് ബി അനലൈസ്ഡ് ഇൻ എ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് കുട്ടികളെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് പരിചയപ്പെടുത്തേണ്ടത് അവർക്ക് ചുറ്റും നടക്കുന്ന നിസാര കാര്യങ്ങളായിട്ടല്ല ഒരു ദേശീയ നിലവാരത്തിൽ ഇതൊരു രാജ്യത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെ വേണം ഓരോ പ്രശ്നവും കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അടുത്ത് ദി ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം ഇഗ്നൈറ്റ് ദ തോട്ട്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് എമംഗ് ലേണേഴ്സ് കുട്ടികളുടെ ചിന്തയെ ഉണർത്തുന്ന അവരുടെ മനോഭാവത്തെ ഉണർത്തുന്ന മനോഭാവത്തെ നല്ല രീതിയിലേക്ക് തിരിച്ചുവിടുന്ന ഒന്നായിരിക്കണം ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം അടുത്തത് ഇറ്റ് വിൽ ഹെൽപ് ദം ടു ലിങ്ക് ലൈഫ് വിത്ത് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ഓപ്പൺസ് അപ്പ് അവന്യൂസ് ടു സോൾവ് ദം കുട്ടികൾ അവരുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഓരോ പ്രശ്നങ്ങളെയും കാണുന്നത് അതുകൊണ്ട് അവർക്കുള്ള പരിഹാരങ്ങളും കണ്ടെത്താൻ കുട്ടികൾക്കും സാധിക്കും കുട്ടികളുടെ കൊച്ചു കൊച്ചു ആശയങ്ങളിലൂടെ നല്ല ചിന്തകളെ ഉണർത്തിയെടുക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവരെ പ്രാപ്തരാക്കണം അടുത്തത് ഇറ്റ് ഡെവലപ്സ് ക്രിറ്റിക്കൽ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ബേസ്ഡ് കരിക്കുലത്തിൻ്റെ പ്രത്യേകത അത് കുട്ടികളിൽ എന്താണ് ക്രിറ്റിക്കൽ തിങ്കിങ് വിമർശന ബുദ്ധി വളർത്തുകയും ഡിസിഷൻ മേക്കിംഗ് സ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യും ത്രൂ ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം എഡ്യൂക്കേഷൻ വിൽ ബിക്കം ലൈഫ് സെൻറ്റേർഡ് മീനിങ് ഫുൾ ആൻഡ് എൻറിച്ച് വിദ്യാഭ്യാസം പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതിയിലൂടെ എങ്ങനെയാണ് മാറുന്നത് അത് ജീവിത കേന്ദ്രീകൃതമായിട്ട് മാറുന്നു അതുകൂടാതെ വിദ്യാഭ്യാസം അർത്ഥവത്താകുകയും സമ്പുഷ്ടമാവുകയും ചെയ്യുന്നത് ഇഷ്യൂ ബേസ്ഡ് കരുക്കുലത്തെ ആശ്രയിച്ചിട്ടാണ് അതായത് കുട്ടികൾ ഓരോ പ്രശ്നത്തെ തിരിച്ചറിയുകയും അവയ്ക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ തിങ്കിങ് സ്കിൽസ് ഇൻക്രീസ് ചെയ്യുകയും അവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകൾ വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെ വിദ്യാഭ്യാസം ജീവിത കേന്ദ്രീകൃതമാവുകയാണ് അടുത്തത് വെൻ അനലൈസിങ് അൻ ഇഷ്യൂ സ്റ്റുഡൻസ് ആർ ഫോർസ് ടു സ്ട്രഗിൾ വിത്ത് ആംബിഗ്വിറ്റി അൺസെർട്ടിനിറ്റി ആൻഡ് ഇൻകംപ്ലീറ്റ് ഡേറ്റ ദിസ് പ്രമോട്ട് സയൻറ്റിഫിക് ലിറ്ററസി ആൻഡ് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് കുട്ടികളെ നമ്മൾ ഒരു പ്രശ്നം പരിചയപ്പെടുത്തുമ്പോൾ അതിൽ ഒരു ഇൻകംപ്ലീറ്റ് ഡേറ്റയാണ് കൊടുക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരറിവും നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾ ആരാണ് കണ്ടുപിടിക്കേണ്ടത് കുട്ടികളാണ് സ്വയം തിരിച്ചറിയേണ്ടത് അവർ വാർത്തകളിലൂടെയും പത്രങ്ങളിലൂടെയും വിവിധ ചർച്ചകളിലൂടെയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടെത്തുക ഈ കണ്ടെത്തുന്നതിലൂടെ കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുകയും അവരിലെ ആകാംക്ഷ ഉണർത്തുകയും ചെയ്യുന്നു അങ്ങനെ ഇഷ്യൂ ബേസ്ഡ് കരിക്കുലത്തിലൂടെ കുട്ടികളുടെ ജീവിത നിലവാരം അവരുടെ ചിന്താശേഷി ഇവയെല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇതാണ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ നോക്കാം Connecting knowledge of life outside the school, learners are sensitized on social issues, issues at the local level, regional level, national level, and global level. Ensure that learning is shifted away from rote memorization, enriching the curriculum to provide for the overall development of the child rather than remain textbook centered. The problems are learned in such a way that the local issues should be analyzed in a global context the issue-based curriculum ignites the thoughts and attitudes among learners. it helps them to link life with social problems and opens up avenues to solve them. it develops critical thinking and decision-making skills. education becomes life-centered, meaningful, and enriching through issue-based curriculum. when analyzing an issue, the students are forced to struggle with ambiguity, uncertainty, and incomplete data. ദിസ് പ്രൊമോട്ട്സ് സയൻറ്റിഫിക് ലിറ്ററസി ആൻഡ് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് അടുത്തതാണ് റോൾ ഓഫ് ടീച്ചർ ഇൻ ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതിയിൽ ഒരു അധ്യാപകൻ്റെ പങ്കെന്താണെന്ന് നോക്കാം എ ടീച്ചറിസേ ഡയഗ്നോസ്റ്റീഷ്യൻ എ റിസേർച്ചർ ഡെമോക്രാറ്റിക് ലീഡർ ഫെസിലിറ്റേറ്റർ ആൻഡ് സോഷ്യൽ എൻജിനീയർ പ്രശ്നങ്ങളെ തിരിച്ചറിയുന്ന കുട്ടികൾക്ക് പ്രശ്നങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് അധ്യാപകൻ അതുകൂടാതെ ഡെമോക്രാറ്റിക് ലീഡർ ജനാധിപത്യ നേതാവാണ് അധ്യാപകൻ ആൻഡ് ഫെസിലിറ്റേറ്റർ കുട്ടികൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന അവരെ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ പരിചയപ്പെടുത്തി അവയ്ക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അധ്യാപകൻ ആൻഡ് സോഷ്യൽ എൻജിനീയർ ഒരു സാമൂഹിക പരിഷ്കർത്താവ് ഒരു സാമൂഹിക നിർമ്മാതാവാണ് അധ്യാപകൻ സമൂഹത്തെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആള് അധ്യാപകനാണ് ഇപ്പോൾ റോൾ ഓഫ് ടീച്ചർ എന്താണ് ഡയഗ്നോസ്റ്റീഷ്യൻ റിസർച്ചർ ഡെമോക്രാറ്റിക് ലീഡർ ഫെസിലിറ്റേറ്റർ ആൻഡ് സോഷ്യൽ എൻജിനീയർ നമ്മൾ ഈ വീഡിയോയിൽ എന്താണ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം എന്ന് പഠിച്ചു ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് കേരള ഗവൺമെന്റ് സ്കൂളുകളിലാണ് അത് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ടൂ തൗസൻഡ് സെവനെ അടിസ്ഥാനമാക്കിയാണ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് അക്കാഡമിക് ഇയറിൽ കേരള ഗവൺമെന്റ് കേരള സ്കൂളുകളിൽ നടപ്പിലാക്കിയത് എന്താണ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം ഇറ്റ് ഈസ് എ കരിക്കുലം അപ്രോച്ച് ഇൻ വിച്ച് ദ സ്റ്റുഡൻസ് ആർ സെൻസിറ്റൈസ് ടുവേർഡ്സ് ദ പ്രോബ്ലംസ് ഓഫ് ദ സൊസൈറ്റി ത്രൂ ദ ലേണിംഗ് മെറ്റീരിയൽ ഇറ്റ് സെൽഫ് നമുക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ സാമൂഹികവും ഭൗതികവും സാംസ്കാരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനെക്കുറിച്ചൊരു അവബോധം സൃഷ്ടിക്കുന്ന പാഠ്യപദ്ധതിയാണ് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം അല്ലെങ്കിൽ പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതി ഈ ടോപ്പിക് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കും കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്കറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്